ശ്രീരാജൻ മന്ദിറിൽ നമ്മൾ 7-ാം ദിവസം ചർച്ച ചെയ്തതാണ് ഈ നവീൻ ബാബുവിന്റെ മരണം, പി പി ദിവ്യയുടെയും പ്രശാന്ത് എന്ന വ്യക്തിയുടെയും പന്തിന് കുറിച്ച്. പക്ഷെ ഇന്ന് മാതൃഭൂമിയിലെ പത്രത്തിലെ ചെറിയ കോളത്തിൽ വന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാർത്ത എങ്ങനെയാണ്, ADMനെതിരെ പരാതി തയ്യാറാക്കിയത് മരണശേഷം, അത് ഹെഡിങ്ങിലും. ആ വാർത്ത ഉള്ളിലോട്ട് വായിച്ചു വരുമ്പം ചെറിയൊരു ലൈൻ കൊടുത്തിരിക്കുകയാണ്, ഞാൻ വായിക്കാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്താം. ടി വി പ്രശാന്ത് മരണ വാർത്ത പുറത്തു വന്ന ഉടനെ തിരുവനന്തപുരത്ത് CPMന്റെ ഒരു കേന്ദ്രത്തിലാണ് പരാതി തയ്യാറാക്കിയത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്ക് നൽകുകയും ചെയ്തു. ഈ CPMന്റെ ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ATK സെന്റർ ആണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചെറിയ തോളത്തിൽ വാർത്തയാക്കേണ്ടത്? അതെ, ഇത് ഒളിച്ചും മറിച്ചും പറയേണ്ടതല്ല, ഇത് നമ്പർ വൺ കോഡാണ്. ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു പരാതി ഭരണകക്ഷിയുടെയോ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് പറയുന്നത്. ഏത് കേന്ദ്രം? AKG പഠന ഗവേഷണ കേന്ദ്രമാണോ അതോ EMS പഠന ഗവേഷണ കേന്ദ്രമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു കേന്ദ്രത്തിലാണ് ഇത് തയ്യാറാക്കിയതെന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്തെ CPMന്റെ ഒരു കേന്ദ്രത്തിൽ, അത് അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആവാം അല്ലെങ്കിൽ AKG സെന്റർ ആവാം, അവിടെ ആകാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ വ്യാജ പാസ്പോർട്ടുകള്, അതുപോലെ തന്നെ വ്യാജ വീസകള് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ പാർട്ടി ഒരു പരാതി ഒരു മരിച്ച മനുഷ്യന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുപോലെ അവരുടെ പാർട്ടി പ്രവർത്തകയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി പരാതി വ്യാജമായിട്ട് തയ്യാറാക്കി മുന്നേ നൽകിയതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ സർക്കാർ ഓഫീസിലിരിക്കുന്ന ജീവനക്കാർക്ക് ഇത് പഴയ പരാതിയായി സ്വീകരിക്കാൻ നിർവാഹമില്ല. കിട്ടിയ ഡേറ്റ് വെച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ആ കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ്. അപ്പൊ മരണശേഷം ഈ പാർട്ടി തയ്യാറാക്കിയ പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ വ്യാജമാണ്. ഇത് ഗവർണർക്ക് തന്നെ നടപടിയെടുക്കാവുന്ന കാര്യമാണ്. ഭരിക്കുന്ന പാർട്ടി ഫ്രോഡ് കാണിച്ചു, കേസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതായത് ഇതിനകത്തൊരു മരണം ഉണ്ടായിട്ടുണ്ട്, മരിച്ച ആളിനോട് കാണിച്ച ക്രൂരത അത് വെളിപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന PP ദിവ്യയെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയും അവരെ കുറ്റവിമുക്തയാക്കാൻ വേണ്ടിയും കാണിച്ച ഫ്രോഡ്, ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ഫ്രോഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? PP ദിവ്യയെ വെളിയിലിറങ്ങി നടക്കാൻ അനുവദിക്കരുത്. അവള് സാക്ഷികളെയും തെളിവുകളെയും നശിപ്പിക്കും, സാക്ഷികളെ നിർവീര്യമാക്കും, തെളിവുകൾ ഇല്ലാതാക്കും. അങ്ങനെ ഒരാള് സ്വൈരമായിട്ട് നാട്ടിൽ വിഹരിക്കുന്നത് വലിയ കുഴപ്പങ്ങൾക്കും ഈ കേസിന്റെ ലോക്കൽ സ്റ്റാൻഡിങ്ങും വലിയ ഭീഷണിയാണ്. അപ്പൊ പരാതിക്ക് ശരിയായിട്ടുള്ള പരിഹാരം ലഭിക്കുകയില്ല എന്നതുകൊണ്ട് എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്കിപ്പോ ജാമ്യം ലഭിച്ചിട്ടില്ല, ആ സ്ത്രീക്ക് ഇപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല, ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതായി ഉചിതമായ സന്ദർഭം എന്ന് പറയുന്നത് ഈ മരണം കഴിഞ്ഞ ഉടനെയായിരുന്നു. കാരണം ഇവരുടെ വാക്കുകൾ കൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചെങ്കിൽ മരിച്ചത്, കൊല ചെയ്യപ്പെട്ടതെങ്കിൽ കൊല ചെയ്യപ്പെട്ടത്, ആത്മഹത്യപ്പെടുത്തുകയാണ്. അന്ന് പരിപാടി നമ്മൾ പറഞ്ഞു വെച്ചാൽ രണ്ടു ദിവസത്തിനകത്തും എല്ലാം പറയാം. അപ്പൊ രണ്ടു ദിവസത്തിനകത്ത് പരാതി എഴുതി തയ്യാറാക്കി കൊടുത്താൽ മരണത്തിന്, അപ്പൊ ഒരു കാര്യം ഉറപ്പാം, മരണത്തിന് ശേഷമാണ് പരാതി എഴുതിയത്. അതാണ് പുറത്തു വരുമെന്ന് പറഞ്ഞത്. മരണത്തിന് ശേഷം CPMന്റെ കേന്ദ്രത്തിൽ ഇവൾ ആവശ്യപ്പെട്ട പരാതി എഴുതി കൊടുക്കുന്ന സെല്ലം ഉണ്ടായിരിക്കും. അവര് പരാതി എഴുതി തയ്യാറാക്കി എല്ലാം പുറത്തു, അങ്ങനെ പുറത്തു വന്നു. ഇപ്പൊ ഒന്നൊന്നായിട്ട് തെളിയുകയാണ്. പ്രശാന്ത് പറയുന്നതിന്റെ കൈക്കൂലി കൊടുക്കുന്നു. പ്രശാന്ത് ഗവൺമെന്റ് ജീവനക്കാരനാണ്, അയാൾക്ക് പെട്രോൾ പമ്പിന് സർവത്ര ബോർഡ്. പ്രശാന്തിന്റെ ഒപ്പ്, പരാതിയിലെ ഒപ്പല്ല, FIR-ലിട്ട ഒപ്പ്, അതും ഫ്രോഡാണ്. വ്യാജ ഒപ്പെന്ന് പറയുന്ന ഫ്രോഡാണ്. ഈ രേഖകളെല്ലാം ഫ്രോഡാണ്. ഈ PP ദിവ്യ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഫ്രോഡാണ്. അവിടെ കളക്ടർ വിളിച്ചു എന്ന് പറയുന്നത് കളക്ടറെ നിഷേധിച്ചു. നമ്പർ വൺ ഫ്രോഡാണ്. ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ഒരു ഡീലാണ് നടന്നിരിക്കുന്നത്. CPM സത്യസന്ധമായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നു. എന്റെ കൈകൾ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തൊരു വിശുദ്ധിയാണ് അതെന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. മുഖ്യമന്ത്രി ഇതിനെ പറ്റി വാതുറന്ന് സംസാരിച്ചത് നടപടി നീതിപൂർവ്വം ആരെയും രക്ഷിക്കില്ലെന്നാ. പക്ഷെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന് പേരിലുള്ള എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? പോലീസ് നിർവീര്യമാണ്. അവർക്ക് ഈ കാര്യം പോലീസ് അറിഞ്ഞിട്ടും മിണ്ടാതെ ഒതുക്കുകയാണ് ചെയ്തത്. പോലീസും ഫ്രോഡാണ്. അപ്പൊ സർവത്ര ഫ്രോഡിലായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ ഇറങ്ങിയിരുന്നത്. മരിച്ച ആൾക്ക് നീതി കിട്ടുന്നില്ല, കുടുംബത്തിന് നീതി കിട്ടുന്നില്ല, ഗവർണർ ഇപ്പൊ നിർവീര്യനാക്കപ്പെട്ടിരിക്കുകയാണ്.
അദ്ദേഹം പ്രതികരിക്കാതായി. കാരണം അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതാണ്ട് ഇപ്പോ അവിടെ പോയി എന്നും അദ്ദേഹത്തിന്റെ ദുഃഖം അറിയിച്ചു എന്നത് മാത്രം, വേറൊന്നും നടന്നിട്ടില്ല. സിപിഎമ്മിനെതിരെ വാദർന്ന് പോലും ഗവർണർ ആദ്യമായിട്ട് സംസാരിച്ച സംഭവമാണ് ഇന്നലെ നടന്നത്. സിപിഎമ്മിനെതിരെ സംസാരിച്ചില്ലല്ലോ. അവര് പരാതിപ്പെട്ടാൽ ഞാൻ നടപടിയെടുക്കും, ഞാൻ വേറെ ഒന്നും കമന്റ് ചെയ്യുന്നെന്നാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞത്. അപ്പോ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഇല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞ പ്രതികരണമൊക്കെ അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു. ഈ പ്രതിപക്ഷമാണ് ലിജിയെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ജനരോഷത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ആ ജനരോഷം ഉണ്ടായിട്ടും പ്രതിപക്ഷം എന്ന് പറയുന്ന ആ ഭരണപക്ഷം അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായോണ്ട് നിർജീവമായിട്ടിരിക്കുക. ബി ജെ പിക്ക് എം എൽ എ ഇല്ല, അവർക്ക് കേരളത്തിൽ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഡിവൈഡഡ് ബിറ്റ്വീൻ ടു വേൾഡ്സ് എന്നുള്ളതാണ് കേരളത്തിലെ സ്ഥിതി. ഇവിടെ ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്, പ്രതിപക്ഷത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഇവിടെ ഒരു പ്രതിപക്ഷമില്ല, പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ഇപ്പോ അവരെ വേട്ടയാടുകയാണ് ഗവൺമെന്റ് എന്നുള്ളതുമാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. കരയുക കരയുക കേരളമേ എന്ന് പറയാൻ തോന്നുകയാണ്.